ചെടിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഓണം മേള നടപ്പുണ്ട് കേട്ടോ, ഇവിടെ ഒരു ഓണം മേള നടപ്പുണ്ട്. പിന്നെ അവിടെ ജംബോ സർക്കസ്, പിന്നെ അവിടെയാണ് എക്സ്പോ കേട്ടോ, നമ്മുടെ ആട്ടോ എക്സ്പോ ഒക്കെ നടക്കുന്ന അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ ഓണത്തിന് ബേസ് ചെയ്ത്. എന്തായാലും നമുക്ക് എന്തായാലും ഓട്ടോ എക്സ്പോയിലോട്ടാണ് കയറി പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, ജംബോ സർക്കസ് ഒക്കെ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ പോകണം. നമുക്ക് എന്തായാലും ഓട്ടോ എക്സ്പോയിൽ കയറാം. എന്തൊക്കെയാണ് വണ്ടികളുണ്ട്, ഏതൊക്കെയാണ് ആൾട്ടറേഷൻ ചെയ്ത വണ്ടികൾ, എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടെ നാട്ടാ എക്സ്പോ ഇല്ല ടിക്കറ്റ് എടുക്കേണ്ട, ഡി ഡി കൊല്ലം കാർണിവൽ എന്നാട്ടോ എഴുതിയിരിക്കുന്നത്. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കോപ്പറേറ്റീവ് ഉണ്ട് കേട്ടോ. വണ്ടിയുടെയൊക്കെ വീലിൻ്റെ ഒരു സൈസ് കണ്ടോ, ഇത്ര ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു കൈയുടെ ഇവിടെ പറ്റി വെക്കട്ടോ. ഇതിൻ്റെ നമ്മളാ മറ്റേ സൂഫി ഡൂവിലാണ് ഞാൻ കണ്ടത്. പിന്നെ ഒരു സൂഫി കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊട്ടിപ്പോ കഴിഞ്ഞപ്പോ ഇല്ലേ, കാറൊന്നും ഒന്നുമല്ല കേട്ടോ. ആ ബ്രോയാണ് ഈ ഡൊമിനാറിന്റെ ഇത് ഡിസൈൻ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ വണ്ടി തുടങ്ങി ഇപ്പൊ പൊട്ടിപ്പ് കുറച്ച് മാറിയിട്ടുണ്ട്. ഭയങ്കര പൊട്ടിപ്പാട്ടോ. കൺവേർട്ട് ചെയ്തേക്കാൻസറിന്റെ തന്നെ കുറച്ചുകൂടെ മേലോട്ട് പോകണം. ആ ഓക്കെ. ഈ ബോഡി ഒക്കെ ചെയ്തേക്കുന്ന ഇതെല്ലാം കമ്പനി തന്നെ ബോഡി തന്നെയാണ്. മാത്രം സെൻട്രൽ പ്ലേസ് നല്ലതാണ്. അത് സൂക്ഷിച്ച് കമ്പനി ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ നമ്മളത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കും. ഇത് ചെയ്തെടുത്തത്, ഇതും ചെയ്തെടുത്തല്ലേ ഈ ബൾജിങ്. അതെ അതെ, ഇത് സെൻട്രൽ അങ്ങനെ ബോഡി കമ്പനി ഇങ്ങനെ വരുന്നതാണ്, പക്ഷെ നമ്മളെ കിട്ടാത്തതുകൊണ്ട് ചെയ്തെടുത്തല്ലേ. അപ്പൊ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഈ എഞ്ചിൻ ഒക്കെ എങ്ങനെയാണ്? ഇത് 1.5 ഇത് 1.5 പെട്രോൾ ടർബോ.
ഇതിന്റെ സംഭവം? ഇതിന്റെ എക്സ്റ്റേണൽ വേസ്റ്റ് ചെയ്തു. ആ ഇത് ചെയ്തതാണ് എക്സ്റ്റേണൽ. യു കെന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇമ്പോർട്ട് ആയി ഇതിന്റെ. ബാക്കി തർക്കം ഇത് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് കുറെ സംഭവങ്ങൾ ഇതൊക്കെ എന്താണ്? ഞങ്ങൾക്ക് അകത്തോട്ട് പോയാലും ഇത് ഇതിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാ നീ ചെയ്തത് എന്തൊക്കെയാ പരിപാടി ചെയ്തതെന്ന് പറയും. ഞാൻ ഈ സാധനം മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി ഇതെല്ലാം കേറ്റിയല്ലേ? ഇത് ഇത് ഇതാണ് ബൂസ്റ്റ് കേറ്റി. ഇത് നമുക്ക് ടർബോയുടെ ബൂസ്റ്റ് ഗേജ് വെച്ചേക്കണം. നമുക്ക് എന്താ പറയണേ, ഇതിപ്പോ കറക്റ്റ് 7-8 PSI വരെ മാക്സിമം അടിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ ഡൈനോ ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടില്ല, ഇതിന് ഓപ്ഷൻ ഇവിടെ ഇല്ലാത്ത നമ്മൾ ചെയ്തിട്ടില്ല. കോയമ്പത്തൂര് ബാംഗ്ലൂരൊക്കെ ഉള്ളൂ. മറ്റേ വലിയൊരു സംഭവം ഇത് RPM മീറ്റർ ആണ്. ഇത് അതിന്റെ കട്ട് ഓഫിന്റെ ലൈറ്റ്. കട്ട് ഓഫ് ലൈറ്റ് അല്ലേ മാക്സിമം സ്വന്തമായിട്ട് ചെയ്തേ അല്ലേ സാധനം? അപ്പൊ എന്തായാലും ഡിസൈൻ ഇതാണോ ഡിസൈൻ ചെയ്തേക്കുന്നത്? അപ്പൊ ഈ ഇപ്പൊ ഒരു കാർ കൊണ്ടുവന്നാൽ ഡിസൈൻ ചെയ്തിട്ട് അതിന് അതേപോലെ ആക്കി തരുമല്ലേ? മോട്ടോർ സൈക്കിളാണ് ചെയ്യുന്നത്. എത്ര വണ്ടി ചെയ്തിട്ടുണ്ട്? ഏഹ് കുറെ വണ്ടി ഉണ്ട്. അപ്പൊ സ്ഥലം എവിടെ? കോട്ടയം. അപ്പൊ എന്ത് ചെയ്യുന്ന എന്താണ് പരിപാടി? എന്താണ് ഇതൊക്കെ യൂറോപ്പ് പോകാൻ വേണ്ടി ഇരിക്കുക. സ്വന്തം വണ്ടിയല്ലേ ഇത്? ഈ എത്ര വണ്ടിയുണ്ട്? ഒരു വണ്ടിയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് എന്തായാലും സ്വന്തമായിട്ട് എല്ലാം ചെയ്തേ കേട്ടോ. ഒരാളെയും ഒരാളെ പോയി വിളിച്ചില്ലേ? സ്വന്തം ഫ്രണ്ട്സ് ഉണ്ട്. സ്വന്തമായിട്ട് ചെയ്തല്ലേ ഇതെല്ലാം? ഓ, ഈ അലവിയൊക്കെ പൊളി അലവിയാണല്ലേ. അലവി ഒന്നും ഞാൻ കാണിച്ചില്ല. ഇവോ മോഡലാണ്, ബേബി ഇവോ. ചൈനയൊക്കെ എഴുതി വെച്ചേക്കുന്നു. ജപ്പാന്. ഇതാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ജസ്റ്റിന് കയറി സെർച്ച് ചെയ്ത് നോക്കൂ. ആ അങ്ങനെ ബേബി ഇവോ, അതിന്റെ ചെറുത് അല്ലേ? അടിപൊളി കേട്ടോ. ഒരു ടയറൊക്കെ നോക്കി, എത്ര മൈലേജ് കിട്ടും ഇതിന്? 8-9 ചെയ്തിട്ടില്ല. സൗണ്ട് കുറവാണ്. ആ സൗണ്ട് കേട്ടായിരുന്നു അല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ വണ്ടി. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതാണ്. ഗോസ്റ്റ് ബൂസ്റ്റർ അല്ലേ? ഒരു പ്ലെയിൻ്റെ മോഡലായിരിക്കും കേട്ടോ വണ്ടി. പിന്നെ 4-wheel ഡ്രൈവ് ചെയ്തു അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, ഒരു വാൻ. അതിനായിട്ട് അപ്പുറത്തെ ഒരു പോളി വണ്ടി കിടക്കുന്നുണ്ട്. ഇഗ്നസിന്റെ ആകെ ഇതാണ് നമ്മളെ കേരളത്തിൽ ഫസ്റ്റ് അൾട്ടർ ചെയ്ത ഇഗ്നസ്, കേട്ടോ, ബ്ലൂ ഇഗ്നസ്. ഇതിപ്പോ നമ്മള് റേസ് ചെയ്യാൻ എടുത്ത അതിന്റെ കളർ മാറി, കണ്ടോ കളർ മാറി. ഓണർ അവിടെ ഇരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇഗ്നസിന്റെ ആകെ കേട്ടോ. പുളിയാണ് കേട്ടോ, പുളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ വിധു പ്രതാപിന്റെ ഗാനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്നത് ഇത് എത്ര മോഡൽ വരുന്നത്? 2017 ഡിസംബർ മോഡലാണ്. എപ്പോഴാണ് ആൾട്ടർ ചെയ്തത്? 2000 കിലോമീറ്റർ ആയിട്ട് ഇപ്പൊ നമ്മള് മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. ഫ്രണ്ടിൽ എന്താ ചെയ്തേക്കുന്നത്? നമ്മൾ ഈ വണ്ടിക്ക് ആദ്യമായിട്ട് ചെയ്തേക്കുന്നത് കസ്റ്റം ബമ്പർ ആണ്. കസ്റ്റം ബമ്പർ ആണ് ചെയ്തേക്കുന്നത്. നമ്മൾ ചെയ്തേക്കുന്നത് 360 മോട്ടോറിംഗ് കരുനാഗപ്പള്ളിയാണ് ആദ്യമേ ചെയ്തേക്കുന്നത്. അതിന്റെ കൂടെ തന്നെ 02 കാരി കരുനാഗപ്പള്ളി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മള് 15-inch അലോയ് വിത്ത് ലോ പ്രൊഫൈൽ ടയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് എക്സോസ്റ്റ് ആണ്. റിമോട്ട് കൺട്രോൾ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സോസ്റ്റ് ആണ്. നമ്മുടെ കസ്റ്റം മെയ്ഡ് സ്പോയിലർ ചെയ്തിട്ടുണ്ട്. LED ഇവിടെ നമ്മൾ LED വിത്ത് നമ്മളൊരു പ്രൊജക്ടർ ലാമ്പ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ കിടക്കാച്ചി വീഡിയോസും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലും. എല്ലാവർക്കും ബൈ ബൈ.